ഗലാത്തിയ 3:13-14 വചനങ്ങൾ. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതിയിലേക്ക് വ്യാപിക്കേണ്ടതിന് ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നു. കുരിശിൽ എൻ്റെ മേലുള്ള ശാപങ്ങൾ മുഴുവൻ യേശു ഏറ്റെടുത്തു കഴിഞ്ഞു. എൻ്റെ ശാപം ആരേറ്റെടുത്തു? യേശു ഏറ്റെടുത്തു. ഞാൻ ശപിക്കപ്പെട്ടവനാണോ? ഒച്ചത്തി പറ, അല്ല. ഒച്ചത്തി പറഞ്ഞേ, ഞാൻ ശപിക്കപ്പെട്ടവനല്ല, ഞാൻ ശാപത്തിൻ്റെ കീഴിലല്ല, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്, ഞാൻ കൃപയുടെ കീഴിലാണ്, ഞാൻ യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ്. ശാപത്തിൻ്റെ ശക്തികൾക്ക് എന്നെയോ എൻ്റെ കുടുംബത്തെയോ തകർക്കാനാവില്ല. ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ ആണെങ്കിൽ. റോമ 8:1, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല. യേശു ക്രിസ്തുവിനോട് നീ ഐക്യപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കണം, പ്രാർത്ഥനാ ജീവിതം നയിക്കണം, വചനമനുസരിച്ച് ജീവിക്കണം, അപ്പോൾ നിനക്ക് ശിക്ഷാവിധി ഉണ്ടായിരിക്കത്തില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനും നിങ്ങളും ശാപത്തിൻ്റെ കീഴിലല്ല, ശാപത്തിൻ്റെ പൈശാചിക ശക്തികൾക്ക് നമ്മളെ തകർക്കാൻ പറ്റില്ല. നമ്മൾ യേശുവുമായിട്ട് ഐക്യപ്പെട്ട് അവൻ നൽകിയ കൽപ്പനകളും വചനങ്ങളും അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ അനുഗ്രഹത്തിലേക്ക് വരികയാണ്. 14 വചനം പറയുന്നു, അബ്രാഹത്തിൽ ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതിയിലേക്ക് വ്യാപിക്കേണ്ടതിന് ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. അയാൾ അബ്രാഹത്തിന് ലഭിച്ച സകല അനുഗ്രഹങ്ങളും സകല നന്മകളും കർത്താവ് എനിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. അബ്രാഹത്തിന് എന്തൊക്കെ അനുഗ്രഹം കിട്ടിയോ അതെല്ലാം എനിക്കും എൻ്റെ ദൈവം നൽകും. ഹല്ലേലൂയാ. ഹെബ്രായ ലേഖനം 6:14, നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അബ്രാഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് അനുഗ്രഹം പ്രാപിച്ചു. നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അബ്രാഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് അനുഗ്രഹം പ്രാപിച്ചു. അബ്രാഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് അനുഗ്രഹം. നിശ്ചയമായിട്ടും ഞാൻ നിന്നെ അനുഗ്രഹിക്കും. കർത്താവ് പറഞ്ഞു, നിശ്ചയമായിട്ടും നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ കുടുംബത്തെ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കും. ഇത് കർത്താവിൻ്റെ ഉറപ്പേറിയ വാഗ്ദാനമാണ്. നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞേ, ഒച്ചത്തിൽ പറഞ്ഞേ, അനുഗ്രഹിക്കും വർദ്ധിപ്പിക്കുന്നു. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, അനുഗ്രഹിക്കും വർദ്ധിപ്പിക്കുന്നു. ഉണ്ടോ? ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാ. അനുഗ്രഹിക്കുക, വർദ്ധിപ്പിക്കുക. വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വർദ്ധിക്കുക, വർദ്ധിക്കുക. അതായത് 1:2 ആകുന്നു, 2:3 ആകുന്നു, 3:4 ആകുന്നു. അതൊരു നോർമലായിട്ടുള്ള വർദ്ധനവ ആണോ? അതെ. 2:4 ആകുന്നു, 4:8 ആകുന്നു, 8:16 ആകുന്നു, 16:32. അതാണ് ശരിക്കും മൾട്ടിപ്ലൈ ചെയ്യുക, വർദ്ധിക്കുക, വർദ്ധിക്കുക, വർദ്ധിക്കുക. അനുഗ്രഹത്തിൻ്റെ വർദ്ധന, അഭിഷേകത്തിൻ്റെ വർദ്ധനവ്, സമ്പത്തിന് എല്ലാം എല്ലാ മേഖലയും കർത്താവ് വർദ്ധിപ്പിക്കുന്നതാണ്. ഒരു നോർമൽ വർദ്ധനവല്ല, മൾട്ടിപ്ലൈ ചെയ്യാം, അങ്ങോട്ട് വർദ്ധിക്കുക. ഹല്ലേലൂയാ. 2:4 ആകുന്നു, 4:8 ആകുന്നു, 8:16, 16:32, അങ്ങനെ 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 അങ്ങോട്ട് വർദ്ധിച്ചു പോവാം. ഹല്ലേലൂയാ. ഞാൻ നിന്നെ അനുഗ്രഹിക്കും,
വർദ്ധിപ്പിക്കുമെന്ന് കർത്താവ് ഒരു വാഗ്ദാന വചനം ഉറപ്പ് തന്നെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുന്നവനാ. അത് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പം കർത്താവിൻ്റേതല്ല. ഞാൻ വചനം അനുസരിക്കുന്നില്ല, കൽപ്പന അനുസരിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, എൻ്റെ വഴിക്ക് ഞാൻ ജീവിക്കുന്നു, അതുകൊണ്ട് ഇതൊന്നും കിട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമ്മൾ ദൈവഭക്തിയിൽ ഉറച്ചു നിന്ന്, പ്രാർത്ഥനയിൽ ഉറച്ചു നിന്ന്, ദൈവകൽപ്പനയൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് വേണ്ടത് കർത്താവ് തരും. ഇനി ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതുപോലെ ദൈവഭക്തൻ്റെ കുടുംബം തകർന്നു പോകത്തില്ല. ഒരുപക്ഷേ കടബാധ്യത വന്നു, എല്ലാം നഷ്ടപ്പെട്ടാലും അവനെ ദൈവം അടുത്ത വഴിയിലൂടെ ഉയർത്തിക്കൊണ്ടുവരും. നിന്റെ ശത്രുവിൻ്റെ മുൻപിൽ കർത്താവ് വിരുന്നൊരുക്കും. നീ തകർന്ന് വീണെടുത്ത് കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തുന്നവനാണ്. നീ എവിടെ തകർന്നു വീണോ അവിടെ അനുഗ്രഹിച്ച് ഉയർത്തി കർത്താവ് നിന്നെ മാനിക്കുന്നവനാക്കി മാറ്റും. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറച്ച് നിങ്ങൾ വിശ്വസിച്ചേ, ദൈവഭക്തൻ്റെ കുടുംബം തകർന്നു പോകത്തില്ല, ദൈവഭക്തൻ്റെ കുടുംബം നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ, പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായം 12-ാമത്തെ വചനം. അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ച് ഉയർത്തി. ഒന്ന് പറഞ്ഞേ, വലുതുകരം ഉയർത്തിപ്പിടിച്ചു പറയാവോ? അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ച് ഉയർത്തി. അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി. വേറെ ചിലരെ വിശുദ്ധീകരിച്ച് തന്നോട് അടുപ്പിച്ചു. അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി. വേറെ ചിലരെ വിശുദ്ധീകരിച്ച് തന്നോട് അടുപ്പിച്ചു. കണ്ടോ, ചിലരെ അവൻ അനുഗ്രഹിച്ച് അങ്ങോട്ട് ഉയർത്തി, ചിലരെ വിശുദ്ധീകരിച്ച് തന്നോട് അടുപ്പിച്ചു. എങ്ങനാ വിശുദ്ധീകരിച്ചത്? സഹനങ്ങൾ നൽകി അഗ്നിയിലൂടെ നടത്തി ആ വിശുദ്ധീകരിക്കുന്ന ആണോ? ആ ചിലരെ അനുഗ്രഹിച്ചു കർത്താവ് അങ്ങോട്ട് ഉയർത്തി, ചിലരെ വിശുദ്ധീകരിച്ച് തൻ്റെ സ്വന്തമാക്കി തന്നോട് അടുപ്പിച്ചു. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 33:16 വലുതുകരം എഴുത്തിപ്പിടിച്ചേ, ഒച്ചത്തിൽ പറഞ്ഞേ, ഒടുവിലാണ് ഞാൻ ഉണർന്നത്. ഒടുവിലാണ് ഞാൻ ഉയർന്നത്. കാലാപിറക്കുന്നവനെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. കർത്താവിന്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാ പിറക്കുന്നവനെ പോലെ ഞാൻ പിന്നിലായി. എന്നാൽ കർത്താവ് എന്നെ അനുഗ്രഹിച്ച് മുൻപന്തിയിലെത്തിച്ചു. കർത്താവിന്റെ അനുഗ്രഹത്താൽ ഞാൻ മുൻപന്തിയിലെത്തി. ഞാൻ ഉറങ്ങിപ്പോയി, കാലാപിറക്കുന്നവനെ പോലെ ഞാൻ പുറകിലായിപ്പോയി. എന്നാൽ കർത്താവ് എന്നാ ചെയ്തു എന്നെ അനുഗ്രഹിച്ച് മുൻപന്തിയിലെത്തിച്ചു. ദൈവഭക്തിയുള്ള പലരുമുണ്ട്, കഴിവ് കുറഞ്ഞവർ, ബുദ്ധി കുറഞ്ഞവർ, മിടുക്ക് കുറഞ്ഞവർ. ഞാൻ ഉറപ്പ് തരാം, കർത്താവ് നിങ്ങളെ മുൻപന്തിയിലെത്തിക്കും. ദൈവഭക്തിയുണ്ടോ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനാണോ, നിന്നെ കർത്താവ് മുൻപിലെത്തിക്കും, മുൻപത്തിലെത്തിക്കും, അനുഗ്രഹിച്ചു നിന്നെ ഉയർത്തും. നിന്റെ മിടുക്ക് കൊണ്ട്, കഴിവ് കൊണ്ട് ഉയരങ്ങളിൽ എത്താമെന്ന് ചിന്തിക്കരുത്. ഈ മിടുക്കും കഴിവും ബുദ്ധിയെല്ലാം അനുഗ്രഹമായിട്ട് തരുന്ന ആരാ? ദൈവമാ തരുന്നല്ലേ. അതെ, നീ പിന്നിൽ പോയാലും, ദൈവഭക്തൻ പിന്നിൽ പോയാൽ ദൈവഭക്തനെ അനുഗ്രഹിച്ച് കർത്താവ് മുന്നേ കൊണ്ടുവരും. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഉണ്ട് ദൈവഭക്തി ഉള്ള വ്യക്തി, ദൈവഭക്തനായ മനുഷ്യൻ
അവൻ തകർന്നു പോവത്തില്ല, അവൻ്റെ തലമുറ നിലനിൽക്കും. രോഗങ്ങൾ വന്നു മരിച്ച് ഉയർത്തെഴുന്നേറ്റവൻ, നമുക്ക് വേണ്ടി സഹിച്ച രക്തം ചിന്തിയവൻ, അത്ഭുതങ്ങളുടെ ദൈവം ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നു. ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന യേശു നമ്മുടെ പാപങ്ങളും ശാപങ്ങളും വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും ഏറ്റെടുത്തവനാണ്. ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന യേശു എല്ലാ തകർച്ചകളിൽ നിന്നും നമ്മളെ വിടുവിക്കും. നമ്മുടെ മേൽ പിശാചുട്ടിരിക്കുന്ന സകല ചങ്ങരകളെയും അവിടുന്ന് തകർത്ത് കളയും. പാരമ്പര്യ ബന്ധനങ്ങൾ, പാരമ്പര്യമായ കുടുംബ പ്രശ്നങ്ങൾ, അപകടമരണം, ദുർമരണം, അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, വിവാഹം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ല, നിരന്തരമുള്ള സാമ്പത്തിക തകർച്ചകൾ, കുടുംബ ബന്ധങ്ങളിലെ തകർച്ച, സഹോദരങ്ങൾ തമ്മിൽ കേസുകൾ, ഒരേ കുടുംബത്തിൽ തന്നെ ആത്മഹത്യകൾ നടക്കുന്നു, ചിലർ വീട് വിട്ടുപോകുന്നു, അങ്ങനെ തകർച്ച പല കുടുംബങ്ങളിലും ശക്തമായിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തെ എല്ലാ ശാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും തകർച്ചയിൽ നിന്നും യേശു മോചിപ്പിക്കും. ഒരിക്കലും സാമ്പത്തികമായിട്ട് ഉയർച്ചയില്ല, കുടുംബത്തിൽ നിരന്തരമായിട്ട് കലഹം, കുടുംബ പ്രശ്നങ്ങൾ, മക്കൾ മക്കളുടെ വഴിക്ക്, അങ്ങനെ ഓരോ തരത്തിൽ തകർച്ചകളിലൂടെ പല വ്യക്തികളും കടന്നു പോവുകയാണ്. നമുക്കൊരു വിടുതൽ ആവശ്യമുണ്ട്. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിന് മേൽ പിശാചിട്ട എല്ലാ ചങ്ങലകളും തകർക്കപ്പെടണം. നമ്മൾ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കും. നമുക്ക് കരമേറ്റ് പിടിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിനെ, എന്റെ രക്ഷകനായി, എന്റെ നാഥനായി ഞാൻ സ്വീകരിക്കുന്നു. യേശു മാത്രമാണ് ഏക ദൈവമെന്ന്, ഏക രക്ഷകനെന്ന്, ഏക ലക്ഷകനെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശു മാത്രമാണ് ഏക രക്ഷകൻ, ഏക ലക്ഷ ലോകരക്ഷകൻ, ലോകരക്ഷകൻ ഞാൻ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു, ഏറ്റുപറയുന്നു, ഞാനത് പ്രഖ്യാപിക്കുന്നു, ഞാനത് പ്രഖ്യാപിക്കുന്നു. പിതാവായ ദൈവത്തിൽ, പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. യേശുവിൽ, യേശുവിൽ, യേശുവിന്റെ, യേശുവിന്റെ മനുഷ്യാവതാരത്തിൽ, മനുഷ്യാവതാരത്തിൽ പീഡാസഹനത്തിൽ, പീഡാസഹനത്തിൽ കുരിശുമരണത്തിൽ, കുരിശുമരണത്തിൽ ഉയർപ്പിൽ, ഉയർപ്പിൽ വീണ്ടും വരവിൽ, വീണ്ടും വരവിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിൽ, പരിശുദ്ധാത്മാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ, പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ, പരിശുദ്ധ കന്യകാമറിയത്തിൽ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ, പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഉച്ചത്തിലേറ്റ് പറയുക, പിശാചിനെയും, പിശാചിനെയും അവന്റെ പ്രവൃത്തികളെയും, അവന്റെ പ്രവൃത്തികളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു, ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. പിശാചിനെയും, പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും, ആഡംബരങ്ങളെയും ലോകത്തിന്റെ മോഹങ്ങളെയും, ലോകത്തിന്റെ മോഹങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു, ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. പിശാചിനെയും, പിശാചിനെയും അവന്റെ, അവന്റെ താൽപര്യങ്ങളെയും, താൽപര്യങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു, ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. ഞാനോ, ഞാനോ എന്റെ മാതാപിതാക്കളോ, എന്റെ മാതാപിതാക്കളോ എന്റെ കുടുംബത്തിൽ, എന്റെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്നവരോ, ജീവിച്ചിരിക്കുന്നവരോ ജീവിച്ചു മരിച്ചുപോയ പിതാക്കന്മാരോ, ജീവിച്ചു മരിച്ചുപോയ പിതാക്കന്മാരോ പൂർവികരോ, പൂർവികരോ സാത്താനുമായി, സാത്താനുമായി എന്തെങ്കിലും, എന്തെങ്കിലും ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ, ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ക്യാൻസൽ ചെയ്യുന്നു, ഞാനത് ക്യാൻസൽ ചെയ്യുന്നു, ഞാനത് ക്യാൻസൽ ചെയ്യുന്നു, ഞാനത് ക്യാൻസൽ ചെയ്യുന്നു. പിശാചിനെയും, പിശാചിനെയും അവന്റെ പ്രവൃത്തികളെയും, അവന്റെ പ്രവൃത്തികളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു, വെറുത്തുപേക്ഷിക്കുന്നു. സാത്താനെ, സാത്താനെ എന്നെയും, എന്നെയും എന്റെ കുടുംബത്തെയും, കുടുംബത്തെയും വിട്ടേ നിത്യ നരകത്തിലേക്ക്, നിത്യ നരകത്തിലേക്ക് പോകുക, പോകുക. യേശുനാമത്തിൽ, യേശുനാമത്തിൽ ആട്ടിപ്പായിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു. കുരിശിന്റെ ചുവട്ടിൽ, കുരിശിന്റെ ചുവട്ടിൽ ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമേത്തിയൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന.
ഹല്ലേലൂയ അല്പകൂടെ സ്വരം യേശുവിന്റെ രക്തത്തെ വിളിച്ച് യേശുവിന്റെ രക്തമേ ആരാധന, യേശുവിന്റെ രക്തമേ ആരാധന, ആരാധന, യേശുവിന്റെ രക്തമേ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, യേശുവിന്റെ രക്തമേ എല്ലാ തിന്മയുടെ ശക്തിയിൽ നിങ്ങളെ വിടുവിക്കണമേ, യേശുവിന്റെ രക്തമേ ആരാധന, ആരാധന, യേശുവിന്റെ രക്തമേ ആരാധന, യേശുവിന്റെ രക്തമേ ആരാധന, ആരാധന, യേശുവിന്റെ രക്തമേ ആരാധന, ആരാധന. സ്വരം ഉയർത്തി വിളിക്കാമോ, ഒറ്റ വിളി വിളിച്ചേ, യേശുവിന്റെ രക്തമേ, യേശുവിന്റെ രക്തമേ, യേശുവിന്റെ രക്തമേ, യേശുവിന്റെ രക്തമേ ആരാധന, യേശുവിന്റെ രക്തമേ ഞങ്ങളെ വിടുവിക്കണമേ എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന്, യേശുവിന്റെ രക്തമേ ഞങ്ങളെ വിടുവിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടത്തെ കാലിന് ഒരു മൂന്ന് വർഷം കൊണ്ട് എന്റെ കാലിന്റെ മുട്ടിന് താപ്പോട്ട് ബലക്കുറവ്, ഇടയ്ക്കിടയ്ക്ക് നിൽക്കുമ്പോൾ കാല് കുഴഞ്ഞു പോകുന്നത് പോലെ തോന്നും, ബലമില്ലാതെ വരും. അന്നേരം ഞാൻ വലത്തെ കാലിനാണ് സ്ട്രെയിൻ കൊടുക്കാറ്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഞാൻ എനിക്ക് ഡോക്ടറിനെ കണ്ട് ടാബ്ലറ്റ് കഴിക്കുന്നു. ഡോക്ടർ ഒരാഴ്ച കംപ്ലീറ്റ് കൈക്ക് മുട്ടിന് വേദനയുണ്ട്, കാലിന് മുട്ടിന് വേദനയുണ്ട്, ഒരാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കാണ്. ഇപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട്. മൊത്തത്തിൽ രണ്ട് കാലിനും പ്രയാസമുണ്ട്. രണ്ട് കാലിനും കാല് വലിച്ചു കുറഞ്ഞു. നന്നായിട്ട് മറ്റേ കാലുടെ ഈ കാലിനാണ് കൂടുതലും വേദന അനുഭവപ്പെടാറുള്ളത്. ഇടത്തെ ബലക്കറവും വേദനയും ബലക്കറവും ആ കാലിനാണ്, ഇടത് കാലിനാണ് കൂടുതൽ. ഇപ്പോളോ ഇല്ല, അനുഭവപ്പെടുന്നില്ല. ഗുളിക കഴിക്കണ്ട കേട്ടോ, മേടിച്ച ഗുളിക അത് നഷ്ടമായി, ഇനി അത് കഴിക്കണ്ട പറഞ്ഞ് ഞാൻ സൂപ്പിട്ട് കഴിഞ്ഞു. കാല് വലിച്ചു കൂടെ ഞാൻ സൂപ്പിട്ട് കഴിഞ്ഞു. എൻ്റെ കാലിന് യേശു ബലം തന്നു. ഇനി ഇതേ പറയാവുള്ളൂ, യേശുവിനെ തൊട്ടു, ഞാൻ സുഖപ്പെട്ടു. അവിടുത്തേ സ്തുതിക്കുവിൻ, കൈത്താളം കൊട്ടി അവിടുത്തേ സ്തുതിക്കുവിൻ. ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തേ സ്തുതിക്കുവിൻ. സർവജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കുവിൻ.